ദേശീയ പ്രകൃതി വാതക ശൃംഖല യാഥാർത്ഥ്യമായാൽ കേരളത്തിലും കുറഞ്ഞ ചിലവിൽ വാതകം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായശാലകൾ. ഏകീകരണമില്ലാത്തതിനാൽ വില തുടർച്ചയായി ഉയരുന്നത് സംസ്ഥാനത്തെ വ്യവസായത്തിന് തിരിച്ചടിയാണ്. രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ 13 വ്യവസായശാലകൾ പ്രകൃതിവാതകം ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ നിലവിൽ ഉപയോഗിക്കുന്നത് 7 ഫാക്ടറികളിൽ മാത്രം. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്റെ വില അടിക്കടി ഉയരുന്നതാണ് കാരണമായത്. പ്രകൃതിവാതകം അടിസ്ഥാന ഇന്ധനമായി ഉപയോഗിക്കുന്നത് താൽക്കാലികമായി നിർത്തിയ ഫാക്ട് ഉൾപ്പെടെയുള്ള വ്യവസായശാലകൾ കാത്തിരിക്കുകയാണ്. കേരളം ദേശീയ പ്രകൃതിവാതക ശൃംഖലയുടെ ഭാഗമാകുന്ന സമയത്തിനായി പ്രതിസന്ധിയിലായിരുന്ന ഫാക്ടിന് ലഭിച്ച പുതുജീവനായിരുന്നു പ്രകൃതിവാതകം. നാഫ്തയിൽ നിന്ന് മാറിയതോടെ ഉൽപാദന ചെലവ് ഗണ്യമായി കുറയുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ പ്രകൃതിവാതകത്തിലേക്ക് മാറിയെങ്കിലും പ്രതീക്ഷകൾ അസ്ഥാനത്തായി. പ്രകൃതിവാതകത്തിന് കൂടുതൽ ഉപഭോക്താക്കൾ എത്താത്തതും പ്രതിസന്ധി രൂക്ഷമാക്കി. ഞങ്ങളുടെ അമോണിയ പ്ലാന്റിലേക്ക് ഗ്യാസ് വാങ്ങിക്കുകയാണെങ്കിൽ $14 മുകളിലായിരിക്കും ഞങ്ങൾക്കതിൻ്റെ വില വരിക. പക്ഷേ ദഹേജിൽ ഈ പെട്രോൾ LNG തന്നെ ദഹേജിലുള്ള പ്ലാന്റിൽ ഇതിനെക്കാട്ടി വളരെ കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് അവൈലബിൾ ആകും. പിന്നെ ഈ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുടെ വളരെ ചെറിയൊരു 10% മാത്രം ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് കോസ്റ്റിൽ ഫർദർ അഡീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ലോങ് ടേമിൽ ഈ നാഷണൽ ഗ്യാസ് ഗ്രിഡ് നിലവിൽ വരുമ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ്, ഒരു യൂണിഫോം പ്രൈസിങ് ഫോർ ഓൾ കൺസ്യൂമേഴ്സ്, ഇത് രണ്ടുമാണ് ഫെസിറ്റി ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാര്യം. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിവാതകം ദേശീയ പ്രകൃതിവാതക ശൃംഖലയിലൂടെ ലഭിച്ചാൽ മാത്രമേ നിരക്ക് കുറയൂ. ബോംബെ ഹൈ, കൃഷ്ണ ഗോദാവരി, കാവേരി, ഗുജറാത്ത് എന്നീ മേഖലകളിൽ നിന്നുള്ള പ്രകൃതിവാതകം ലഭ്യമാകുന്നതിന് കേരളത്തിൽ ദേശീയ പ്രകൃതിവാതക ശൃംഖല യാഥാർത്ഥ്യമാകണം. എന്നാൽ വ്യവസായ ആവശ്യത്തിനുള്ള പ്രകൃതിവാതകത്തിന് മാത്രമാണ് ഉയർന്ന വില ഈടാക്കുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾക്കും വാഹനങ്ങൾക്കും പ്രകൃതിവാതകം കുറഞ്ഞ നിരക്കിൽ നൽകണമെന്നാണ് നിലവിലുള്ള നയം. കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.